പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ സുരേഷ് രീക്കോട് മുഗുളം മലയാളം പത്താം ക്ലാസ്സിലെ കേരള പാടാവലിയിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് കാലാതീതം കാവ്യവിസ്മയം എന്ന ഈ യൂണിറ്റിലെ രണ്ടാമത്തെ ഭാഗമാണ് ഋദ്ധിയോഗം മഹാകവി കാളിദാസൻ രചിച്ച സംസ്കൃത നാടകമാണ് അഭിജ്ഞാന ശാകുന്തളം മഹാഭാരതത്തിലെ ശകുന്തളോപാഖ്യാനത്തെ ആസ്പദമാക്കി രചിച്ച നാടകമാണ് കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം ഈ അഭിജ്ഞാന ശാകുന്തളം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കേരള പാണിനി എന്നറിയപ്പെടുന്ന എ ആർ രാജരാജവർമ്മയാണ് മലയാള ശാകുന്തളം എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഈ നാടകത്തിൻ്റെ ഏഴാം അംഗമാണ് നമുക്ക് പഠിക്കാനുള്ള ഋദ്ധിയോഗം ഈ നാടകഭാഗം ഫസ്റ്റ് ബെൽ ക്ലാസിൽ നിങ്ങൾ വിശദമായി പഠിച്ചതാണ് എങ്കിലും ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ പ്രധാന ആശയങ്ങൾ അതുപോലെ കഥാപാത്ര നിരൂപണങ്ങൾ ചോദ്യസാധ്യതയുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് പടഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഈ നാടകവുമായി ബന്ധപ്പെട്ട കഥയുടെ ഒരു പശ്ചാത്തലം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ആയതിനാൽ എല്ലാവരുടെയും ശ്രദ്ധ ഞാൻ മലയാള ശാകുന്തളം നാടകത്തിലെ ഈ കഥാസംഗത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഹസ്തിനപുരിയിലെ രാജാവായ ദുഷ്യന്തൻ മൃഗയാ വിനോദത്തിനായി മാലിനി നദീതീരത്തിലുള്ള കണ്ണു ആശ്രമത്തിൽ എത്തുന്നു കണ്ണു മഹർഷി തൻ്റെ വളർത്തുമകളായ ശകുന്തളയുടെ വളർത്തുദോഷം പരിഹരിക്കുന്നതിനായി സോമതീർത്ഥത്തിലേക്ക് പോയ അവസരത്തിലാണ് ദുഷ്യന്തനും കൂട്ടരും അവിടെ എത്തുന്നത് ശകുന്തളയും തൊഴിമാരും ചേർന്ന് ദുഷ്യന്തനെ അതിഥി മര്യാദാനുസരണം സൽക്കരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ദുഷ്യന്തനും ശകുന്തളയും തമ്മിൽ പ്രണയബദ്ധരാവുകയും ഗാന്ധർവ വിധി ദുഷ്യന്തൻ ശകുന്തളയെ വിവാഹം ചെയ്യുകയും ചെയ്യുന്നു പിന്നീട് രാജഭരണാർത്ഥം തൻ്റെ രാജധാനിയിലേക്ക് പോകേണ്ടി വന്നപ്പോൾ ദുഷ്യന്തൻ ഗർഭിണിയായ ശകുന്തളയ്ക്ക് തൻ്റെ മുദ്രമോദനം നൽകി നാലു നാൾക്കകം കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അറിയിച്ചു കൊണ്ട് അവിടുന്ന് യാത്രയാകുന്നു ദുഷ്യന്തൻ്റെ വിയോഗത്തിലുള്ള ചിന്താഭാരവുമായി അല്ലെങ്കിൽ ചിന്താവിഷ്ഠയായിരിക്കുന്ന ശകുന്തള ആശ്രമത്തെത്തിയ അതിഥിയായ ക്ഷിപ്രകോപിയായ ദുർവാസാവിനെ കണ്ടില്ല അതിഥി മര്യാദപൂർവ്വം തന്നെ സ്വീകരിക്കാത്തതിൽ ദുർവാസാവ് മഹർഷി ശകുന്തളയെ ശപിക്കുന്നു ശകുന്തള ആരെയാണോ ഓർത്തുകൊണ്ടിരിക്കുന്നത് അയാൾ അവളെ മറന്നുപോകട്ടെ എന്നായിരുന്നു ദുർവാസാവിൻ്റെ ശാപം ശാപവാക്കുകൾ കേട്ട് സഖിമാരായ അനസൂയയും പ്രിയംവധയും മഹർഷിയെ അനുനയിപ്പിച്ച് പരിഹാരം തേടുന്നു ആരെയാണ് ഓർത്തിരുന്നു പോയത് അയാളെ എന്തെങ്കിലും അടയാളവാക്യം കാണിച്ചാൽ ശാപമോക്ഷം ലഭിക്കുമെന്ന എന്ന് ദുർവാസാവ് തോഴിമാരോട് അല്ലെ സഖിമാരായ അനസൂയയോടും പ്രിയംവധയോടും അറിയിക്കുന്നു ദുഷ്യന്തൻ പോയ അവസരത്തിൽ ശകുന്തളയെ ഏൽപ്പിച്ച മുദ്രമോതിരം കയ്യിലുണ്ടായിരുന്നതിനാൽ സഖിമാർ ഏറെ ആശ്വസിക്കുന്നു തൻ്റെ വളർത്തുമകളുടെ വളർത്തുദോഷം പരിഹരിക്കുന്നതിനായി സോമതീത്വത്തിലേക്ക് പോയ കണ്ണമഹർഷി ആശ്രമത്തിലെത്തിയപ്പോൾ ദിവ്യദൃഷ്ടി കൊണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു ഗർഭിണിയായ തൻ്റെ വളർത്തുമകൾ ശകുന്തളയെ ശിഷ്യന്മാരോടൊപ്പം സർവാഭരണ വിഭൂഷിതയായി രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് യാത്രയാക്കും നിർഭാഗ്യകരമെന്ന് പറയട്ടെ യാത്രാമധ്യേ ശകുന്തളയ്ക്ക് തൻ്റെ മുദ്രമോതിരം നഷ്ടപ്പെടുന്നു കൊട്ടാരത്തിലെത്തിയ ശകുന്തലയെയും ശകുന്തളയെ ദുർവാസാവിൻ്റെ ശാപം കാരണം ദുഷ്യന്തൻ തിരിച്ചറിഞ്ഞില്ല അപമാനിക്കപ്പെട്ട് ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ശകുന്തള തിരിച്ചയക്കപ്പെട്ടു ഇതറിഞ്ഞ ശകുന്തളയുടെ മാതാവായ മേനക അവിടെ എത്തി ശകുന്തളയെ കൂട്ടിപ്പോ കൂട്ടിക്കൊണ്ട് പോരുകയാണ് വിശ്വാമിത്ര മഹർഷിക്ക് മേനകയിലുണ്ടായ പുത്രിയാണ് ശകുന്തള ശകുന്തളയുടെ മാതാവായ മേനകയാണ് അപമാനിതയായ തൻ്റെ മകളെ മാരീജ് ആശ്രമത്തിലെത്തിക്കുന്നത് ഈ മാരീജ് ആശ്രമത്തിൽ വെച്ച് ശകുന്തള കുഞ്ഞിനെ പ്രസവിക്കുന്നു മഹർഷിമാർ അവന് സർവധമനൻ എന്ന് പേരിടുന്നു അങ്ങനെ ആശ്രമത്തിൽ കുസൃതിയായി വളരുന്ന സർവ്വധമനൻ സിംഹക്കുട്ടിയുമായി സിംഹബാലകനുമായി കളിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ദേവാസുര യുദ്ധത്തിൽ വിജയിയായി ഇന്ദ്രത്തേരാളിയായ മാതലിയോടൊപ്പം ഭൂമിയിലേക്ക് വരുന്ന ദുഷ്യന്തൻ മാരീജ് ആശ്രമത്തിൽ എത്തുന്നുണ്ട് ആശ്രമമുറ്റത്തുള്ള സർവദമനൻ്റെ ഈ ബാലൻ്റെ കളികളും അവൻ്റെ തേജസ്സും ദുഷ്യന്തനെ ഏറെ ആകർഷിക്കുന്നുണ്ട് അങ്ങനെ ബാലപ്രായമെത്തിയ സർവധമനൻ ആശ്രമമുറ്റത്ത് പല രീതിയിലുള്ള കളികളിൽ ഏർപ്പെടുന്നു ഈ ഒരു രംഗത്തോടു കൂടിയാണ് ഋതുയോഗം നാടകത്തിൻ്റെ ഏഴാമംഗം ആരംഭിക്കുന്നത് ആശ്രമമുറ്റത്ത് സിംഹക്കുട്ടിയുടെ വായ പൊളിച്ച് പല്ലെണ്ണി നിൽക്കുന്ന സർവധമനെ അത്ഭുതത്തോടെ നോക്കി നിന്ന ദുഷ്യന്തൻ കുട്ടിയുടെ കയ്യിൽ കെട്ടിയിരുന്ന രക്ഷ അഴിഞ്ഞു അഴിഞ്ഞുവീണത് തറയിൽ നിന്ന് എടുത്ത് കെട്ടിക്കൊടുക്കും വളരെ നാടകീയമായ സന്ദർഭങ്ങളാണ് ഇവിടെ കളിദാസൻ എഴുതി ചേർത്തിട്ടുള്ളത് അവൻ്റെ മാതാപിതാക്കളോ അവനോ അല്ലാതെ തറയിൽ വീണ രക്ഷ എടുത്താൽ അത് സർപ്പമായി മാറി രക്ഷ എടുത്തവനെ കടിക്കും എന്നുള്ളതാണ് അപരാജിത എന്നു പേരുള്ള ആ രക്ഷയുടെ പ്രത്യേകത അങ്ങനെ പല പല സന്ദർഭങ്ങളിലൂടെ ഈ ബാലകൻ തൻ്റെ മകൻ സർവധമനാണെന്നും വിയോഗവിഥ അനുഭവിക്കുന്ന സ്ത്രീ തൻ്റെ ഭാര്യ ശകുന്തളയാണെന്നും ദുഷ്യന്തൻ തിരിച്ചറിയുകയാണ് ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്കുള്ള യാത്ര മധ്യേ നഷ്ടപ്പെട്ട ആ മുദ്രമോതിരം ദുഷ്യന്തൻ ശകുന്തളയ്ക്ക് നൽകുന്നു ശകുന്തളയോട് ആ മുദ്രമോതിരം അണിയാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ ദുഷ്യന്തൻ താൻ ചെയ്തു പോയ അരുതായ്മകളുടെ പേരിൽ പശ്ചാത്താപ പരവശനായി ചോദിക്കുന്നു പിന്നീട് ദേവപിതാക്കളായ അതിഥിയുടെയും മാരീജൻ്റെയും അനുഗ്രഹത്തോടെ ദുഷ്യന്തൻ ശകുന്തളയെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു ഇതാണ് നമ്മുടെ ഈ ഋതുയോഗം എന്ന നാടകത്തിൻ്റെ അവസാനമായിട്ട് ഏഴാം ഏഴാമംഗത്തിൻ്റെ അവസാനമായിട്ട് ചേർത്തിരിക്കുന്നത് ഇവിടെ ഈ മുദ്രമോതിരം അണിയുന്നതോടുകൂടി ശകുന്തള ദുഷ്യന്തന്മാരുടെ ജീവിതത്തിലെ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തം പിറവിയെടുക്കുന്നു വസന്തഋതു പോലെ വളരെ സന്തോഷകരമായ ദുഷ്യന്ത ശു ശകുന്തള ദുഷ്യന്തൻ ദുഷ്യന്ത പുനഃസമാഗമമാണ് ഋതുയോഗം എന്ന ഈ ഒരു നാടക ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കഥാഭാഗം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നാല് മാർക്കിൻ്റെ ആറ് മാർക്കിൻ്റെയൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുമ്പോൾ ഈ കഥാഭാഗവുമായി ബന്ധപ്പെട്ട അനുയോജ്യമായ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഈ നാടകഭാഗത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ദുഷ്യന്തൻ മറ്റൊരു പ്രധാന കഥാപാത്രം ശകുന്തളയാണ് പിന്നെ ആശ്രമമുറ്റത്തെ എല്ലാവരെയും അടക്കി വാഴുന്ന അല്ലെങ്കിൽ എല്ലാവരെയും രസിപ്പിച്ചുകൊണ്ട് കുസൃതി കാട്ടി നടക്കുന്ന സർവധമനൻ പിന്നെ മാരീജൻ അതുപോലെ അതിഥി ദേവമാതാവായിട്ടുള്ള അതിഥി ഈ നാല് അഞ്ച് കഥാപാത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ദുഷ്യന്തനെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയാണെങ്കിൽ അല്ലെ ദുഷ്യന്തനെക്കുറിച്ച് വിശദമായി പറയുകയാണെങ്കിൽ പുരുവംശത്തിൽ ജനിച്ച രാജാവാണ് രാജപുത്രനാണ് ദുഷ്യന്തൻ പുരുവംശത്തിൽ ജനിച്ചവർ പൗരവർ എന്നറിയപ്പെടുന്നു ഹസ്തിനപുരിയിലെ രാജാവാണ് അഭിജ്ഞാന ശകുന്തളം നാടകത്തിലെ പ്രധാന കഥാപാത്രമാണ് പിന്നീട് ശകുന്തള ദുഷ്യന്തൻ്റെ ഭാര്യയാണ് നാടകത്തിലെ പ്രധാന കഥാപാത്രമാണ് വിശ്വാമിത്ര മഹർഷിക്ക് മേനഖയിൽ ജനിച്ച മകളാണ് ശകുന്തള കണ്ണുൻ്റെ അല്ലെങ്കിൽ കശ്യപൻ്റെ വളർത്തുപുത്രിയായി അറിയപ്പെടുന്നു ദുഷ്യന്തൻ്റെ അപമാന അപമാനങ്ങൾ സഹിച്ച് മേനക തൻ്റെ മകളെ ഗർഭിണിയായ തൻ്റെ മകളെ കശ്യപൻ്റെ ആശ്രമത്തിലാണ് എത്തിക്കുന്നത് പിന്നീട് സർവധമനൻ ശകുന്തള ദുഷ്യന്തന്മാരുടെ പുത്രനാണ് യഥാർത്ഥ പേര് ഭരതൻ എന്നാണ് നാടകത്തിൽ സർവധമനൻ എന്ന് കുട്ടിയെ അഭിസംബോധന ചെയ്യുന്നു പിന്നെ മാരീചൻ മരീജിയുടെ പുത്രനാണ് മാരീചൻ ഈ മാരീജ ആശ്രമത്തിലാണ് അല്ലെങ്കിൽ കശ്യപ് ആശ്രമത്തിലാണ് മേനക തൻ്റെ മകളെ കൊണ്ടുവന്നാക്കുന്നത് ഭർത്താവ് ഉപേക്ഷിച്ച ശകുന്തളയെ മേനക കശ്യപൻ്റെ ആശ്രമത്തിൽ കൊണ്ടുചെന്നാക്കുന്നു ദേവേന്ദ്രൻ്റെ പിതാവായ മഹർഷി അതുപോലെ തന്നെ വേറൊരു കഥാപാത്രമാണ് മാതലി ദേവേന്ദ്രൻ്റെ സാരഥിയാണ് മാതലി ഈ മാതലിയോടൊപ്പമാണ് ദുഷ്യന്തൻ കശ്യപാശ്രമത്തിലെ എത്തിച്ചേരുന്നത് പിന്നീട് അതിഥിയാണ് അതിഥി ദേവമാതാവാണ് കശ്യപൻ്റെ പത്നിയാണ് ദക്ഷൻ്റെ പുത്രിയാണ് അതുതന്നെ അതുകൊണ്ട് തന്നെ ദാക്ഷായണിയാണ് ദക്ഷൻ്റെ പുത്രിയാണ് ദാക്ഷായണി അപ്പം അതിഥി എന്ന് പറയുന്നതും ദേവ എന്ന് പറയുന്നതും പത്നി എന്ന് പറയുന്നതും ദക്ഷൻ്റെ പുത്രി എന്ന് പറയുന്നതും ദാക്ഷായണി എന്ന് പറയുന്നതും ഒറ്റ കഥാപാത്രമാണ് അതിഥി മാ അതിഥി ദേവമാതാവ് കശ്യപൻ്റെ പത്നിയാണ് ഇപ്പം പ്രധാന കഥാപാത്രങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു കശ്യപൻ കണ്വൻ മാരീജാശ്രമം ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പേരുകൾ തെറ്റാതെ ഓർമ്മി ഓർമ്മിക്കുക ഇനി നമുക്ക് ഈ നാടകഭാഗത്തിൻ്റെ തലക്കെട്ട് അതായത് ഹൃദയോഗം എന്ന തലക്കെട്ടിൻ്റെ ഔചിത്യം പരിശോധിക്കാം എന്താണ് ഹൃദയോഗം ഋതുക്കളിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഋതുവാണ് വസന്തം അപ്പം വസന്താഗമം എന്ന അർത്ഥത്തിൽ ഈ ഋതുയോഗം എന്ന തലക്കെട്ടിനെ വിശേഷിപ്പിക്കാം ദുഷ്യന്തേയും ശകുന്തളയുടെയും സംഗമം വസന്തകാലാനുഭവം പോലെ ഏറെ സുന്ദരമാണ് വസന്തത്തിൽ വള്ളിപ്പടർപ്പുകൾ പൂവണിയുന്നത് പോലെ സസ്യ തരുലതാദികൾ പൂവണിയുന്നത് പോലെ ഇവിടെ മുദ്രമോതിരം ധരിക്കുന്നത് സൗഭാഗ്യത്തിൻ്റെ ചിഹ്നമായി മാറുന്നു ശകുന്തലയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന സൗഭാഗ്യത്തിൻ്റെ അടയാളമായി മുദ്രമോതിരം അണിയിൽ മാറുകയാണ് അങ്ങനെ ആ സൗഭാഗ്യത്തിൻ്റെ സൂചനയായിട്ടും മൃതുയോഗത്തെ നമുക്ക് കാണാം നാടകത്തിലെ നായിക നായകന്മാർ അല്ലെങ്കിൽ ദുഷ്യന്തേയും ശകുന്തളയുടെയും പുനഃസമാഗമത്തെ ഋ ഋതുയോഗം എന്ന പ്രയോഗം കൊണ്ട് കുറിക്കുന്നു അതുകൊണ്ട് ഈ തലക്കെട്ട് ഈ നാടകഭാഗത്തിന് ഏറെ ഉചിതമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും അപ്പം ഇന്ന് നമ്മൾ ഇത്രയും ഭാഗങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മലയാള ശാകുന്തളവുമായി ബന്ധപ്പെട്ട കഥയുടെ ഒരു സംഗ്രഹം നിങ്ങൾ മനസ്സിലാക്കി പിന്നെ ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ അവരുടെ വിവിധ പേരുകൾ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി പിന്നീട് നമ്മുടെ ഈ നാ നാടകത്തിൻ്റെ ഹൃദയോഗം എന്ന ഈ നാടകഭാഗത്തിൻ്റെ തലക്കെട്ടിൻ്റെ ഔചിത്യം എന്താണെന്നും മനസ്സിലാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ ഈ നാടകഭാഗത്തിലെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ കഥാപാത്ര നിരൂപണം അതുപോലെ വിഗ്രഹാർത്ഥങ്ങൾ മറ്റു ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം